വേപ്പല, വേപ്പലയെ പറ്റിയിട്ട് ഒരു നല്ലൊരു ടിപ്സാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. കാര്യം, വേപ്പലയിൽ പല പല ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വേപ്പല വന്ന് നല്ല പ്രതിരോധന ശക്തിയുള്ള ഒന്നാണ്. അപ്പം കണ്ടില്ലേ, നോക്കൂ എത്ര സുന്ദരമായ നല്ല ഇലകളാണ്. കാണാൻ എന്ത് കൗതുകമാണ്. ഈ ഇലകൾ എന്താ ചെയ്യുന്നത്? കുറച്ച് വെള്ളത്തിൽ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. അതിൽ നമ്മൾ ഈ വേപ്പല കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാനിട്ട് അതിങ്ങനെ നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ കുറച്ച് ഒരു ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, വേപ്പല ഇത് മൂന്നും നല്ലതുപോലെ തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ആറിയതിന് ശേഷം കുറച്ച് പച്ചക്കറികൾ. എന്തൊക്കെ പച്ചക്കറികളാണെന്ന് വെച്ചാൽ, നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന പച്ചക്കറികൾ, ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ള പച്ചക്കറികൾ വെള്ളത്തിലിട്ട് നമ്മൾ ഒന്ന് കിടക്കട്ടെ. ഒരു അഞ്ച് മിനിറ്റ് കിടക്കട്ടെ. അഞ്ച് മിനിറ്റ് കിടക്കുമ്പോൾ വേപ്പല ഭയങ്കര പ്രതിരോധന ശക്തിയുള്ള ഒന്ന്, ഒരു മെഡിസിനാണല്ലോ. പിന്നെ വിഷാംശങ്ങളെല്ലാം ഈ വേപ്പല വലിച്ചെടുക്കും. അത്രയും ഒരു കഴിവ് ഉണ്ട്. കാര്യം, ഇന്നത്തെ കാലത്ത് അധികവും എല്ലാത്തിലും വിഷാംശങ്ങൾ അടിച്ചിട്ടാണ്, ഈ കീടനാശിനികൾ അടിച്ചിട്ടാണ് ഇന്ന് പച്ചക്കറികളെല്ലാം പുറത്തേക്ക് ഇറക്കപ്പെടുന്നത്. അപ്പം അതിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ വയറ്റിൽ പോയിട്ട് നമുക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഓരോരോ അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം വേപ്പലയും മറ്റുള്ള മെഡിസിനെക്കാട്ടി നല്ല പ്രതിരോധന ശക്തിയുള്ള വിഷാംശങ്ങൾ എടുക്കുന്ന ഒന്നായത് കാരണം ഈ പച്ചക്കറികളെല്ലാം ഈ വെള്ളത്തിലിട്ട് ഒന്നെടുക്കുമ്പം അതെല്ലാം അതിൻ്റെ വിഷാംശങ്ങളെല്ലാം പോയി നോക്കിയാണ് ആ ചൂടുവെള്ളത്തിൽ കിടന്ന് ഒന്ന് തളന്ന് അത് നിങ്ങൾ ഇട്ടത് വാടി അങ്ങനെ ഇങ്ങനെയെന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിഷാംശങ്ങളെല്ലാം മാറിക്കഴിയുമ്പോൾ നല്ല ഫ്രഷായിരിക്കുന്ന ചീരകളും എല്ലാം ഒന്ന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മൾ ഒന്ന് അരിഞ്ഞ് പാക്ക് ചെയ്ത് ഏതെല്ലാം പച്ചക്കറികൾ വേണമോ ആ പച്ചക്കറികളെല്ലാം എടുത്ത് മാറ്റി ഓരോന്നും ഓരോ ദിവസത്തേക്കുള്ളതെടുത്ത് പാക്ക് ചെയ്ത് നിങ്ങൾ വയ്ക്കുവാണെങ്കിൽ, ഒന്നി അരിഞ്ഞ് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ പച്ചക്കറികൾ നിങ്ങൾക്ക് തോരൻ വയ്ക്കാനും അവിയൽ വയ്ക്കാനും എന്ത് വയ്ക്കണമെങ്കിലും അതിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് വേഗം എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈസി മെത്തേഡിൽ ഉണ്ടാക്കാം. ഇത് നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കണം, ചെയ്യണം. പരീക്ഷിക്കുകയല്ല ഇത്, പരീക്ഷണമല്ല ഇത്, നമുക്ക് ആവശ്യമുള്ള ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരും നോക്കണം.